സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി മാറുകയാണ്. താരങ്ങൾക്കെതിരെ പൊതുസമൂഹത്തിൽ നിന്നും മറ്റും ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ ഇപ്പോഴിതാ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരടക്കം രംഗത്തെത്തുകയാണ്. ഈ അടുത്ത് നടൻ ബാബുരാജ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോഴിതാ നടൻ ടിനി ടോമിൻ്റെ വാക്കുകളും വാർത്തയായി മാറുകയാണ്. നേരത്തെയും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ടിനി ടോം സംസാരിച്ചിട്ടുണ്ട്. സിനിമയിൽ ലഹരിയുണ്ടെന്ന് നടനും അമ്മ സംഘടനയുടെ ഭാരവാഹിയുമായ ടിനി ടോം ആവർത്തിച്ചിരിക്കുകയാണ്. തനിക്കൊപ്പം അഭിനയിച്ച നടൻ ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് ടിനി ടോം പറയുന്നത്. അതേസമയം പ്രമുഖ താരത്തിൻ്റെ മകനായി അഭിനയിക്കാൻ തൻ്റെ മകന് അവസരവും ലഭിച്ചിരുന്നു. തനിക്ക് ഒരു മകനേ ഉള്ളൂ, ഭയം കാരണം സിനിമയിൽ വിട്ടില്ലെന്നും ടിനി ടോം പറയുന്നുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവം ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ടിനി ടോം. ലഹരിക്കെതിരായ പോലീസിൻ്റെ യോദ്ധാവ് ബോധവൽക്കരണ പരിപാടിയുടെ അംബാസഡർ കൂടിയാണ് ടിനി ടോം. ഒരു വലിയ നടൻ്റെ മകൻ്റെ വേഷം അഭിനയിക്കാനുള്ള അവസരം തൻ്റെ മകനെ തേടി വന്നിരുന്നു. എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ മകനെ വിടില്ലെന്ന് എൻ്റെ ഭാര്യ ഉറപ്പിച്ചു പറഞ്ഞുവെന്നാണ് ടിനി ടോം പറയുന്നത്. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു അവൾക്ക്. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. 16-18 വയസ്സിലാണ് കുട്ടികൾ വഴിതെറ്റുന്നത്. എനിക്കൊരു മകനേയുള്ളൂ എന്നാണ് ടിനി ടോം പറയുന്നത്. ലഹരിക്ക് അടിമയായ ഒരു നടനെ ഈയിടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും പലരും പറയുന്നു. ഇപ്പോൾ പല്ല് അടുത്തത് എല്ലും പൊടിയും, അതുകൊണ്ട് കലയാകണം നമുക്ക് ലഹരിയെന്നും ടിനി ടോം കൂട്ടിച്ചേർക്കുന്നു. നേരത്തെ ആരൊക്കെയാണ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ലിസ്റ്റ് ആന്റണി പെരുമ്പാവൂരിൻ്റെ പക്കലുണ്ടെന്ന് ടിനി ടോം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ബാബുരാജ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ കൃത്യമായ ലിസ്റ്റ് സിനിമാ സംഘടനകളുടെയും പോലീസിൻ്റെയും പക്കലുണ്ടെന്നുമാണ് ബാബുരാജ് പറഞ്ഞത്. അമ്മയുടെ ഓഫീസിൽ ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റുണ്ട്. ഓരോരുത്തരും പിടിക്കപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ പറയുന്നത് ഞാൻ ഇന്ന് ആൾക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്നാണ്. ഒരു പ്രാവശ്യം എക്സൈസിൻ്റെ കാർ ചേസ് ചെയ്തെത്തിയത് വലിയൊരു നടൻ്റെ വണ്ടിക്ക് പിറകെയാണ്. ആ വണ്ടി നിർത്തി തുറന്നിരുന്നുവെങ്കിൽ മലയാളം ഇൻഡസ്ട്രി അന്ന് തീരുമെന്നായിരുന്നു ബാബുരാജിൻ്റെ തുറന്നു പറച്ചൽ. ഇത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ടിനി ടോമിൻ്റെ തുറന്നു പറച്ചിലും വരുന്നത്. വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ശക്തമാക്കുന്നതാണ് തുറന്നു പറച്ചിലുകൾ. മിമിക്രി വേദിയിൽ നിന്നും സിനിമയിലെത്തിയ താരമാണ് ടിനി ടോം. നായകനായും വില്ലനായും സഹനടനായും എല്ലാം അഭിനയിച്ചു.